ഹായ്, ഹലോ, നമസ്കാരം എല്ലാവർക്കും. മൂവി ലോക്ക്ഡൗണിലേക്ക് സ്വാഗതം. ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച കാർ കമ്പനികളാണ് ഫോർഡും ഫെറാരിയും. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ ഇവർക്കിടയിലുണ്ടായിരുന്ന ശത്രുതയെ പറ്റി എത്ര പേർക്കറിയാം? ഈ ശത്രുതയെ പ്രമേയമാക്കി എടുത്ത സിനിമയെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. സിനിമയുടെ പേര് ഫോർഡ് വേഴ്സസ് ഫെറാരി. ജെയിംസ് മാൻഗോൾ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് ക്രിസ്റ്റ്യൻ ബെയിലും മാറ്റ് ഡേമനുമാണ്. ഈ വർഷത്തെ ബെസ്റ്റ് ഫിലിം എഡിറ്റിംഗ് ആൻഡ് സൗണ്ട് എഡിറ്റിങ്ങിനുള്ള ഓസ്കർ വിന്നറാണ് ഫോർഡ് വേഴ്സസ് ഫെറാരി. 1960s ഈ ചിത്രത്തിൻ്റെ കഥ നടക്കുന്നത്. ലോകത്തിൽ തന്നെ മികച്ച റേസിംഗ് കാർ നിർമ്മിക്കുന്നതിലും അതുപോലെ തന്നെ അക്കാലത്തെ എണ്ണം പറഞ്ഞ റേസിങ്ങുകളിൽ വിജയിക്കുന്നതിലും മുൻപന്തിയിലായിരുന്നു ഫെറാരി എന്ന കമ്പനി. പക്ഷേ പെട്ടെന്ന് അവർ സാമ്പത്തികമായ നഷ്ടത്തിലാവുന്നു. ഈയൊരു സമയം മുതലെടുത്ത് ഫോർഡ് കമ്പനിയുടെ ഓണറായ ഹെൻറി ഫോർഡ് ഈ കമ്പനി ഏറ്റെടുക്കാൻ മുൻപന്തിയിലേക്ക് വരുന്നു. എന്നാൽ ഫെറാരിക്ക് ഇതിനോട് താല്പര്യമേ ഇല്ലായിരുന്നു. അവർ ഫിയറ്റ് എന്ന കമ്പനിയുമായി കരാർ ഒപ്പിടുന്നു. ഇതിൽ അപമാനിതനായ ഹെൻറി ഫോർഡ് ഫെറാറി കമ്പനി സ്ഥിരമായി വിജയിച്ചു വന്നിരുന്ന 24 hours ലേമാൻസ് റേസിൽ ഇപ്രാവശ്യം തനിക്ക് വിജയിക്കണമെന്നും അതിനായി അവരുടെ കാറിനെ വെല്ലുന്ന ഒരു സൂപ്പർ റേസ് കാർ തയ്യാറാക്കണമെന്നും തീരുമാനിക്കുന്നു. ഇതിനുവേണ്ടി അക്കാലത്തെ മികച്ച ഡ്രൈവറും ഡിസൈനറുമായിരുന്ന കരോൾ ഷെൽബി അവർ നിയമിക്കുന്നു. അയാളൊരു ടീമിൽ ഡ്രൈവറായി കെൻ മൈസും എത്തുന്നു. ഇതോടുകൂടിയാണ് ഈ സിനിമയുടെ കഥ കൂടുതൽ എൻഗേജിംഗ് ആയി തീരുന്നത്. ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ക്രിസ്റ്റ്യൻ ബെയിലിൻ്റെയും മാറ്റ് ഡേമന്റെയും പ്രകടനത്തെപ്പറ്റി എടുത്തു പറയാതിരിക്കാൻ വയ്യ. അവർ തന്നെയാണ് ഈ സിനിമയുടെ നട്ടെല്ല്. ഈ ചിത്രത്തിലെ റേസിംഗ് സീനുകളൊക്കെ റിയലിസ്റ്റിക്കും വളരെ എൻഗേജിങ്ങുമായിരുന്നു. ഒരു സ്പോർട്സ് സിനിമയായിരുന്നിട്ട് കൂടിയും ബാക്കി എല്ലാ ഇമോഷൻസിനെയും സമമായി ചേർക്കാൻ സംവിധായകൻ ജെയിംസ് മാൻഗോൾഡിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സ്പോർട്സ് സിനിമ ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങളെങ്കിൽ, അതുപോലെ തന്നെ കാറുകൾ ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങളെങ്കിൽ, ഈ സിനിമയും തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. അടുത്ത ദിവസം മറ്റൊരു സിനിമയായി നിങ്ങളെ കാണുന്നതാണ്. അതുവരെ ബൈ.